गजानन पद्मार्कं गजानन महर्निशं अनेकदंतं भक्तानां एकदंतमुपास्महे। ओम गं गणपतये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा। ओम सं सरस्वती नमः। सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ओं गुंगुरुभ्यो नमः। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा जनकाय नमो नमः। अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीदमल्प्रिये नाथे मातृरूपे नमोस्तुते। मूकं करोति वाचालं पंगुं लंघयते गिरिं यल्कृपातमहं वंदे परमानन्दमाधव। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा श्रीकृष्णाय नमो नमः। अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष जनार्दन। कृष्णन् एन्नुडे मानसे निरयणं കണ്ണീരുമാഞ്ഞിടണം കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദവും സമ്പത്തുമൈശ്വര്യവും। കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാത്താതനും കൃഷ്ണൻ തന്നെ എനിക്കു വിശ്വമഖിലം കൃഷ്ണ തൊഴുന്നേനഹം। വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം। ശബ്ദങ്ങളെ ദാസരയെന്ന പോലെ ശരിക്കു കീഴ്നിർത്തിന ശക്തിയുക്തൻ തനിച്ചുമൂവാണ്ടിട കൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജ്ജമ ചെയ്ത ധീരൻ।
पीतांबरम करविराजित शंखचक्र कौमोदगी सरसिजम करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वातालये शमनिशम हृदि भावयामि श्री गुरुवायुरपाशरणम् भारतम् महाभारतम् भारतम् अमृतसागरम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भगवान् कृष्णन् नल्गिय गीता भक्तर्कमृत सागरम् भारतम् महाभारतम् भारतम् अमृत सागरम् मधुरम् निरयुं कथगलनेकम् माधवलीला सागरम् मानव मनमदिल धर्माधर्म मदिलुगल केट्टुं गीतकम् भारतम् महाभारतम् भारतम् अमृत सागरम् हालास्यनाथन्गे पुत्रन् गणपति हा तन्दे कैगलाल् तीर्थग्रन्थम् हृदयेश्वरन् कृष्णन् सारथियाय पोर् हस्तिनपुरी धर्मजन्नु स्वन्दम् भारतम् महाभारतम् भारतम् अमृत सागरम् भावतलतिल भावन चेत्तुरु भासुर चरितं भारतं भाग्यं यन्नतु कृष्णं तं संभावनयन्नतु निश्चयं भारतं महा भारतम् भारतम् अमृत सागरम् രണവേദികയിൽ രക്തം കൊണ്ടൊരു രംഗം തീർത്തൊരി നാടകം രക്ഷകനായി കൃഷ്ണൻ എന്നൊരു ലക്ഷ്യം നൽകും പുസ്തകം ഭാരതം മഹാഭാരതം ഭാരതം
അമൃത സാഗരം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തുമ്പുരു നാരദമുനികൾ ചൊല്ലും തത്വം ശ്രീഹരി സംഗീതം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം കഥാമൃത സാഗരം. സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകേസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മഹാഭാരത കഥാകഥനം കർണപർവത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ഇന്ന് 91-ാമത്തെ ദിവസം. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ 16-ാമത്തെ ദിവസത്തെ യുദ്ധം വരെ നമ്മൾ പറഞ്ഞു. പിന്നീട് കൗരവർ എന്തൊക്കെ ചെയ്തു എന്ന ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ചോദ്യത്തിന് ഏറ്റവും ഉത്തമമായ ഉത്തരം നൽകിക്കൊണ്ട് സഞ്ജയൻ പറയാനായിട്ട് ആരംഭിച്ചു. അന്ന് 16-ാമത്തെ ദിവസത്തെ യുദ്ധത്തിൽ കൗരവാദികൾ പരാജയപ്പെട്ടു. ദുര്യോധനു വല്ലാത്ത വിഷമായി. ദുര്യോധനന്റെ നേതൃത്വത്തിൽ ആ പടകുടീരങ്ങളിൽ കൈനിലയിൽ ചെന്ന് മന്ത്രാലോചന ചെയ്തു. ധൃതരാഷ്ട്രർ ചോദിച്ചു, അർജുനൻ അഖിലലോക പരാക്രമിയാണ്, പല വീരകൃത്യങ്ങളും ചെയ്ത ആളാണ്, സാക്ഷാൽ യമനെ പോലും കൂട്ടാക്കാത്ത ആളാണ് അർജുനൻ. അങ്ങനെ ആ അർജുനൻ പിന്നീട് എന്തൊക്കെയാണ് ചെയ്തത്, എന്റെ ദുര്യോധനൻ എന്തൊക്കെ ചെയ്തു, ഇതൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, പാണ്ഡവരാൽ തോൽപ്പിക്കപ്പെട്ട കൗരവര് വല്ലാതെ ദുഃഖിച്ചു. കർണൻ രണ്ടു കൈയും കൂട്ടിത്തിരുമ്മി പറഞ്ഞു, ദുര്യോധനോട് പറഞ്ഞു, അർജുനൻ എല്ലാ നിലയ്ക്കും അസ്ത്രപ്രയോഗത്തിൽ ലോകത്തിൽ അർജുനനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. പക്ഷേ ആ സാമർഥ്യം കൊണ്ട് അവൻ കൗരവരെ പരാജയപ്പെടുത്തിയെങ്കിൽ വേണ്ട സമയത്ത് വേണ്ടത് വേണ്ടതുപോലെ ഉപദേശിക്കാൻ വിശ്വസ്വരൂപനായിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഒപ്പമുണ്ട് എന്നിരിക്കലും അടുത്ത ദിവസം ആ അർജുനന്റെ ആശകളെ മുഴുവൻ ഞാൻ ഇല്ലാതെയാക്കും. കർണന്റെ വാക്കുകൾ കേട്ടപ്പോൾ ദുര്യോധനൻ സന്തോഷമായി. അന്ന് കർണന്റെ ആ വാക്കുകൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ടാണ് സുഖമായിട്ട് കിടന്നുറങ്ങിയത്. പിറ്റേന്ന് കാലത്ത് യുദ്ധസന്നദ്ധരായി എല്ലാവരും ധർമ്മരാജാവ് നിർമ്മിച്ച സൈന്യവ്യൂഹം കണ്ടപ്പോൾ ദുര്യോധനൻ കർണനോട് പറഞ്ഞു, ഒരു എതിർവ്യൂഹം ഉടനെ തന്നെ നിർമ്മിക്കൂ. ഇത് കേട്ടപ്പോൾ കർണൻ പറഞ്ഞു, ഇന്ന് ആ പാണ്ഡവനോട് ഏറ്റുമുട്ടി ആ പാണ്ഡവനെ ഞാൻ നിശ്ചയമായും നിഗ്രഹിക്കും, അതല്ലെങ്കിൽ അർജുനൻ എന്നെ നിഗ്രഹിക്കും, രണ്ടാലൊന്ന് സംഭവിക്കും.
ദിവ്യാസ്ത്ര വൈഭവത്തിലെന്നല്ല, വിലാളികൾക്കുണ്ടാകേണ്ട ഫലം, ശൗര്യം, പരിജ്ഞാനം, വിക്രമം, ലക്ഷ്യജ്ഞാനം, യോഗം, ഇതിൽ എന്നോട് അർജുനൻ സമനല്ല. അവന്റെ ഗാന്ധീവത്തിന് പകരമായിട്ട് എൻ്റെ കയ്യിൽ വിജയം എന്ന ഈ വില്ലുണ്ട്. സാക്ഷാൽ എൻ്റെ ഗുരുനാഥനായിരിക്കുന്ന പരശുരാമൻ നൽകിയ വില്ലാണത്. ഇന്ദ്രൻ്റെ ഇഷ്ടപ്രകാരം വിശ്വകർമാവ് നിർമ്മിച്ച ഈ വില്ലുകൊണ്ടാണ് 21 വട്ടം പരായ പാരു മുഴുവൻ പരശുരാമൻ എൻ്റെ ഗുരുനാഥൻ ജയിച്ചത്. ഗാന്ധീവത്തേക്കാൾ മെച്ചപ്പെട്ട ഇതെടുത്താണ് ഞാൻ ഇന്ന് അർജുനുമായിട്ട് പൊരുതാൻ പോണത്. എന്നാൽ ചില കാര്യങ്ങൾ, ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക വേണം. അതെന്താ? ഇവിടെ പറഞ്ഞു, പാർത്ഥനെ അപേക്ഷിച്ച് തനിക്ക് ചില പോരായ്മകളുണ്ട്, ചില കുറവുകളുണ്ട്. ആ പാർത്ഥന്റെ വില്ലിൻ്റെ ഞാൻ അതിദിവ്യമാണ്. അവൻ്റെ അസ്ത്രങ്ങൾ അമ്പൊടുങ്ങാത്ത ആവനാഴി ആ അർജുനനുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവൻ്റെ സാരഥിയായി, തേരാളിയായി, സൂതനായി സാക്ഷാൽ ഭഗവാൻ. ദിവ്യവും അഗ്നി നൽകിയതുമായ പൊന്നണിഞ്ഞ മഹാരഥം, കുതിരകളോ മനോവേഗത്തോടുകൂടിയത്, മുറിവേൽക്കാത്തത്, ഈ പോരായ്മകൾ നികത്താൻ എനിക്കും ശക്തനായൊരു തേരാളിയെ കിട്ടണം. അത് ആരാ? അത് ശല്യനാണ്. ശല്യൻ അദ്വിതീയനാണ്. ബാഹുവീര്യം കൊണ്ടും ഹയജ്ഞാനം കൊണ്ടും കുതിരകളെ വേണ്ട പോലെ നിയന്ത്രിക്കുന്ന കാര്യത്തിലും അർജുനനോട് എതിർക്കുന്നതിന് ശല്യനെ എനിക്ക് തേരാളിയായി കിട്ടിയാൽ വിജയനിശ്ചയം. ഈ അഭിലാഷം, ഈ ആഗ്രഹം നിങ്ങൾ സാധിപ്പിച്ചു തരണം. ഇതാണ് എൻ്റെ അപേക്ഷ. ഇത് കേട്ടപ്പോ ആ ദുര്യോധനൻ കർണനോട് പറഞ്ഞു, തീർച്ചയായും ഞാനതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരെ ശല്യന്റെ അടുത്തേക്ക് പോയി. യുദ്ധത്തിൽ കർണന്റെ രഥസാരഥിയാവണം എന്ന് ശല്യനോട് അപേക്ഷിച്ചു. അർജുനന് എങ്ങനെയാണോ ശ്രീകൃഷ്ണൻ, അതേപോലെ പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണൻ പാർത്ഥനെ കാൾക്കുന്നത് പോലെ അങ്ങ് ആ ഫാൽഗുനനുമായിട്ടുള്ള യുദ്ധത്തിൽ കർണനെ കാത്തുരക്ഷിക്കണം. ഇതിന് പ്രാപ്തനായ മറ്റൊരു തേരാളിയെ, മറ്റൊരു ശക്തനെ, മറ്റൊരു വീരനെ കൗരവപക്ഷത്ത് ഞാൻ കാണുന്നേയില്ല. മഹാരഥനായ കർണൻ, ധാർത്തരാഷ്ട്രന്മാരുടെ അവശേഷിച്ച ആശാകേന്ദ്രം ഈ കർണൻ മാത്രമാണ്. ആ വിലാളി വീരനോട് തുല്യനായി മറ്റൊരാളെയും ഞാൻ ലോകത്ത് കാണുന്നുമില്ല. ശല്യൻ കർണനോട് ചേർന്നാൽ തീർച്ചയായും അർജുനനെ ഇല്ലാതെയാക്കാൻ സാധിക്കും. ഇത് കേട്ടപ്പോ ശല്യൻ എഴുന്നേറ്റു, ദേഷ്യം വന്നു. കർണൻ തന്നേക്കാൾ മീതയാണെന്ന് അർത്ഥം വരുന്ന തരത്തിലല്ലേ പറഞ്ഞത്, താൻ സാരഥിയായിരിക്കണം. ആ സൂതപുത്രന്റെ ബാഹുവിക്രമവും യുദ്ധസാമർഥ്യവും പുകഴ്ത്തിയതിൽ ശല്യന് ഒട്ടും ഇഷ്ടായില്ല. യഥാർത്ഥത്തിൽ കർണൻ ഒരു നിലയിലും തന്നേക്കാൾ മീതയല്ല, ശല്യം പറഞ്ഞു. അസ്ത്രവിദ്യയിലും ഗതായുദ്ധത്തിലും തന്നോട് സമനായി ഭൂമിയിൽ മറ്റൊരാളില്ല. അങ്ങനെ സമുന്നതനായ ക്ഷത്രിയകുലത്തിൽ ജനിച്ച തന്നെ സൂതകുലത്തിൽ ജനിച്ചു വളർന്ന ഒരാളുടെ ഭൃത്യനായി താഴ്ത്തുക എന്ന് പറഞ്ഞാൽ അപമാനം. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കണില്ല, ഞാൻ എൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോവുകയാണ്. ശല്യൻ രാജാക്കന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ദുര്യോധനൻ ശല്യനെ സ്നേഹാദരപൂർവം പിടിച്ചിരുത്തി സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അഭാവ നാ വിളിച്ചത്. ഇവിടെ അദ്ദേഹത്തെക്കാൾ ഒരു നിലയ്ക്കും മീതയാണെന്നല്ല, കർണൻ അങ്ങയേക്കാൾ ഒരു നിലയ്ക്കും മീതയാണെന്നല്ല ഞാൻ സൂചിപ്പിച്ചത്. മറിച്ച് ശല്യനെ പോലെ മഹാനും പരാക്രമിയുമായ ഒരു യോദ്ധാവ് വേറെ ലോകത്തിലില്ലേ എന്നും, പരാക്രമം കൊണ്ട് ശത്രുക്കളെല്ലാം ശല്യമായി ഭവിച്ചത് കൊണ്ട് ശത്രുക്കൾക്ക് മുഴുവൻ ശല്യമായി തീർന്നു ഇദ്ദേഹം. അതുകൊണ്ടാണ് അങ്ങയ്ക്ക് ശല്യൻ എന്ന പേര് കിട്ടിയത് തന്നെ. അറിയാലോ, കർണൻ പാർത്ഥനേക്കാൾ ഗുണം കൊണ്ട് എല്ലാത്തിനും മീതയാണ്. അതേപോലെ കർണനേക്കാൾ എന്തിനും മേലെയാണ് ശല്യൻ. അശ്വജ്ഞാനത്തിൽ ശല്യൻ കൃഷ്ണനേക്കാൾ മേലെയാണ്. ഭഗവാനായ കൃഷ്ണന് അറിവുള്ളതിനേക്കാൾ ഇരട്ടി അശ്വജ്ഞാനം ശല്യർക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ കർണന്റെ സാരഥിയാവാൻ അപേക്ഷിച്ചത്. ഇത് കേട്ടപ്പോ മധുര രാജാവ്, നകുലസഹദേവന്മാരുടെ അമ്മാവനായിരിക്കുന്ന ശല്യൻ, ശരി, സൈന്യമധ്യത്തിൽ വെച്ച് താൻ കർണനേക്കാൾ എന്തുകൊണ്ടും മേലെയാണെന്ന് ദുര്യോധനൻ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് തൃപ്തിയായി. എങ്കിൽ ആ രാധേയന്റെ, സൂതപുത്രന്റെ സൂതനാകാൻ അദ്ദേഹം സമ്മതിച്ചു. പക്ഷേ തനിക്ക് പാണ്ഡവശ്രേഷ്ഠനുമായി ഒരു കരാറുണ്ട്. കർണന്റെ മുമ്പിൽ ശ്രദ്ധയ്ക്ക് തക്കതായ കാര്യങ്ങളൊക്കെ ഞാൻ പറയും.
അങ്ങനെയാണെങ്കിൽ വിരോധമില്ലാതെ ദുര്യോധനനും കർണനും സമ്മതിക്കുകയും ചെയ്തു. താൻ പറഞ്ഞതിനെ സമർത്ഥിക്കുന്നതിന് വേണ്ടി മഹാന്മാരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ സാരഥ്യം സ്വീകരിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കാനായി ദുര്യോധനൻ തൻ്റെ അച്ഛനോട് മാർക്കണ്ഡേയ മഹാമുനി പറഞ്ഞുകൊടുത്ത ത്രിപുരന്മാരുടെ കഥയും അവിടെ വിവരിച്ചു കൊടുത്തു. പിന്നെ ആ കഥയാണ്, ത്രിപുരാഖ്യാനമാണ് അവിടെ ഉണ്ടായത്. എന്താ, താരകാസുരന്റെ പുത്രന്മാരായ കമലാക്ഷൻ, താരകാക്ഷൻ, വിദ്യുന്മാലി ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു. ഈ മൂന്ന് പേരും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചു. ആരാലും ഇനി ഞങ്ങൾ കൊല്ലപ്പെടാൻ പാടില്ല. അപ്പൊ പറഞ്ഞു, സർവാമരത്വം അത് സാധ്യമല്ല, അതെനിക്ക് തരാൻ സാധിക്കില്ല. പിന്നെ വേറെന്തെങ്കിലും വരം നേടിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾ പുരങ്ങളിൽ സദാ ചുറ്റിക്കറങ്ങി സഞ്ചരിക്കാൻ പറ്റണം. 1000 വർഷം കൂടുമ്പോൾ ആ മൂന്ന് പുരങ്ങളും ഒന്നിച്ചുകൂടി നിൽക്കണം. അങ്ങനെ ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് ഏത് ദേവനാണോ ഞങ്ങളെ ഒരു ശരം കൊണ്ട് നിഗ്രഹിക്കുന്നത് അദ്ദേഹം തങ്ങളുടെ അന്തകനാണോ, അത്രയേ ഉള്ളൂ. ബ്രഹ്മാവ് ശരിയെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഇതനുസരിച്ച് വിശ്വകർമാവ് ദേവലോകത്ത് പൊന്നുകൊണ്ടും ആകാശത്ത് വെള്ളി കൊണ്ടും ഭൂമിയിൽ ഇരുമ്പ് കൊണ്ടും 3 പുരങ്ങൾ നിർമ്മിച്ചു. അവർ ആകാശം മുഴുവൻ ചുറ്റിക്കറങ്ങി, ദേവന്മാരെയും മഹർഷിമാരെയും ദ്രോഹിച്ച് ധർമ്മത്തിന് അനുസൃതമല്ലാത്ത ജീവിതം, അധാർമികമായിട്ട് ജീവിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ താരകാക്ഷന്റെ പുത്രനായ ഹരി എന്ന രസുരൻ ആ പുരത്തിൽ മൃതസഞ്ജീവിനി കൊണ്ട് ഒരു കുളം ഉണ്ടാക്കണമെന്നും അതിൽ ആയുധം കൊണ്ട് മരിച്ചവരെ ഇട്ടാൽ പൂർവാധികം ശക്തിയോടെ ജീവിക്കണമെന്നുള്ള ഒരു വരവും ബ്രഹ്മാവിനെ തപസ് ചെയ്ത് നേടി. അപ്പോ ഈ വരങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോ എന്തായി, അവര് പ്രബലരായിട്ട് തീർന്നു. ദേവന്മാർക്ക് നിക്കക്കള്ളിയില്ലാതെയായി. പല രീതിയിലും എതിർക്കാൻ നോക്കിയെങ്കിലും സാധിക്കണില്ല. അവസാനം ബ്രഹ്മാവിന്റെ അടുത്ത് പോയി. തന്റെ വരപ്രസാദം കൊണ്ട് സാക്ഷാൽ മഹാദേവന് മാത്രമേ അവനെ നിഗ്രഹിക്കാൻ സാധിക്കുള്ളൂ, അദ്ദേഹത്തെ കണ്ട് പറയാം എന്നും പറഞ്ഞ് എല്ലാവരും കൈലാസത്തിലേക്ക് പോണു. ഭഗവാൻ പറഞ്ഞു, ശരി, ഞാൻ ഏറ്റു. അങ്ങനെ വില്ലും ശരവും ഒരു തേരാളിയും വേണമെന്നാണ് പറഞ്ഞത്. ദേവന്മാർ ഭൂമിയെ തേർത്തട്ടാക്കി, സൂര്യചന്ദ്രന്മാരെ അതിൻ്റെ ചക്രങ്ങളാക്കി, പ്രപഞ്ചത്തിലെ മറ്റ് പല ദിവ്യശക്തികളും ചേർത്ത് ഒരു തേരുണ്ടാക്കി. 4 വേദങ്ങളാണ് മഹാദേവന്റെ ആ തേരിൻ്റെ കുതിരകൾ. ഋതുക്കൾ 6 ചേർന്ന സംവത്സരമാണ് വില്ലായി മാറിയത്. രൗദ്രമായ കാളരാത്രി അതിൻ്റെ കേടറ്റ ഞാണാക്കി മാറ്റി. വിഷ്ണു അഗ്നിസ്വാമകന്മാരോട് ചേർന്ന് ശരമായി മാറി. അപ്പോഴും തേര് തെളിക്കാൻ പറ്റിയ ഒരാളെ കാണാനില്ല. സർവശക്തനാവണം. അതുകൊണ്ട് ലോകപിതാമഹനെ, ബ്രഹ്മാവിനെ തന്നെ കുമ്പിട്ട് സാരഥ്യത്തിനായിട്ട് പറഞ്ഞു. അദ്ദേഹം സന്തോഷത്തോടുകൂടി അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ 3 പുരങ്ങളും 1000 വർഷം കഴിഞ്ഞ് ഒന്നിച്ചു ചേരുന്ന ആ സന്ദർഭത്തിൽ മഹാദേവൻ ബ്രഹ്മാവ് സാരഥ്യം വഹിക്കുന്ന തേരിലേറി വില്ല് കുലച്ച് ബാണം തൊടുത്ത് ത്രിപുരദഹനം നടത്തി എന്നാണ്. അപ്പൊ ത്രിപുരദഹനത്തിന് ബ്രഹ്മദേവൻ ശിവന്റെ സാരഥ്യം വഹിച്ചതുപോലെ, അർജുനന് ശ്രീകൃഷ്ണൻ സാരഥിയായി ഇരിക്കുന്നത് പോലെ, മഹാത്മാവായ മാതൃയനായിരിക്കുന്ന അങ്ങ് കർണന്റെ സാരഥിയായിരിക്കണം. ദുര്യോധനൻ ശല്യനോട് അഭ്യർത്ഥിച്ചു. കർണൻ അത് അർഹിക്കുന്നുണ്ട് എന്ന് ഒരു ധർമ്മിഷ്ഠനായ ബ്രാഹ്മണൻ തന്റെ അച്ഛനോട് പറഞ്ഞൊരു പഴങ്കഥ കൂടി ദുര്യോധനൻ അനുസ്മരിച്ചു. പണ്ട് ഭൃഗുവംശത്തിൽ ജമദഗ്നി എന്നു പേരുള്ള ഒരു തപോനിധി, അദ്ദേഹത്തിന് രാമൻ എന്നു പേരുള്ള പുത്രൻ. നമുക്കറിയാം പരശുരാമന്റെ കഥയാണ് ഇവിടെ പറയാൻ പോണത്. അദ്ദേഹം അസ്ത്രവിദ്യ നേടുന്നതിന് വേണ്ടി തപസ് ചെയ്ത് മഹാദേവനെ പ്രത്യക്ഷപ്പെട്ടു. ഭൃഗുരാമന്റെ ഉള്ളറിഞ്ഞ രുദ്രൻ അദ്ദേഹത്തോട് ആ ആത്മാവിനെ അതീവ ശുദ്ധമാക്കിയാൽ അസ്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു തരാന്ന് പറഞ്ഞു. മനസ്സ് ശുദ്ധമല്ലാത്ത ആളുകൾക്ക് അസ്ത്രങ്ങൾ നൽകിയാൽ അത് അയാളെ തന്നെ ദഹിപ്പിച്ചു കളയും. ആത്മശുദ്ധി ആർജിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ആ ഭക്തനായ അദ്ദേഹത്തോട് ശിവൻ അത് വ്യക്തമാക്കിയപ്പോ രാമൻ അതിന് സമ്മതിച്ചു. 1000 വർഷം തപസ്സു ചെയ്ത് ഏകാഗ്രമായി ഭഗവാനെ ഉപാസിച്ച് ആ ആത്മീയമായ ആന്തരികമായ പരിശുദ്ധി നേടിയെടുത്തു. ഈ സമയത്ത് അസുരന്മാരുടെ ശക്തി വളരെ കൂടിയ കാലമായിരുന്നു. ദേവന്മാരെ അവരെ ആക്രമിച്ചു. ഇങ്ങനെ
ആ ദേവന്മാർ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് തങ്ങളുടെ ശത്രുക്കളെ ജയിക്കാൻ നോക്കിയിട്ടും സാധിച്ചില്ല. അവസാനം മഹേശ്വരനെ ചെന്ന് കണ്ട് തങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ശിവൻ അതേറ്റ് ആ ഭാർഗവരാമനെ വിളിച്ച് അസുരസംഹാരം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അസ്ത്രജ്ഞരായ ദൈത്യരെ നിഗ്രഹിക്കാൻ തന്റെ കയ്യിൽ അസ്ത്രങ്ങളൊന്നുമില്ലാന്ന് രാമൻ മഹാദേവനോട് വളരെ വിനയത്തോടുകൂടി അറിയിച്ചു. അതൊന്നും സാരമില്ല, രാമൻ അവരുമായി ഏറ്റുമുട്ടിയാൽ അസുരന്മാരെ ജയിക്കാൻ സാധിക്കും എന്ന് തന്നെയല്ല, അതോടൊപ്പം വളരെ ഗുണങ്ങളുള്ളവനായിട്ട് തീരുന്നു പറഞ്ഞു. മഹാദേവൻ രാമനെ അനുഗ്രഹിച്ചയച്ചു. ശങ്കരൻ പ്രവചിച്ചതുപോലെ, നിർദ്ദേശിച്ചതുപോലെ പരശുരാമൻ അസുരന്മാരെ മുഴുവൻ തോൽപ്പിച്ചു. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ദേഹത്ത് പല മുറിവുകളും പറ്റിയത്രേ. ഇവിടെ ആ മഹാദേവൻ അദ്ദേഹത്തെ സ്നേഹപൂർവം തൊട്ടു തലോടിയപ്പോ അത് മുഴുവൻ അപ്രത്യക്ഷമായി. പിന്നെ ആ മഹാദേവൻ പല വരങ്ങളും കൊടുത്തു. അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ പല മുറിവുകളും ശരീരത്തിൽ ഏറ്റതുകൊണ്ട് മാനുഷികമായ കർമ്മം അവസാനിച്ചു. അദ്ദേഹം പരിപൂർണ പരിശുദ്ധനായിട്ട് തീർന്നു. എന്നിട്ടോ പല ദിവ്യാസ്ത്രങ്ങളും ഇനി സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് അതൊക്കെ ഉപദേശിച്ചു. ആഗ്രഹിച്ച വരങ്ങളും വസ്ത്രങ്ങളും നേടി ഭാർഗവരാമൻ മഹാദേവനെ വന്ദിച്ച് തിരിച്ചു വരികയും ചെയ്തു. ആ അസ്ത്രങ്ങൾ പരശുരാമൻ കർണനാണ് നൽകിയത്. തന്റെ കൂട്ടുകാരന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, എന്തെങ്കിലും കുറവുകൾ, എന്തെങ്കിലും കളങ്കം ഉണ്ടായിരുന്നുവെങ്കിൽ രാമൻ അത് കർണന് കൊടുക്കുമായിരുന്നില്ല. അപ്പോ അതിൽ നിന്ന് തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാം, കർണൻ സൂതപുത്രനല്ലെന്നും സൂര്യപുത്രനാണെന്നും നമുക്ക് ഉറപ്പിക്കാം. ദേവപുത്രനാണ്. അദ്ദേഹത്തിന്റെ സാരഥ്യം വഹിക്കുന്നതിൽ ഒരു തെറ്റും അങ്ങ് വിചാരിക്കരുത്. ദുര്യോധനൻ വേണ്ട രീതിയിൽ ഈ കഥകളൊക്കെ പറഞ്ഞു. ത്രിപുരദഹനത്തിൽ ബ്രഹ്മദേവൻ സൂതനായി, ശിവൻ രഥിയായി. ഈ യുദ്ധത്തിൽ സാരഥി രഥിയേക്കാൾ മഹാനാകണം എന്ന് വ്യക്തമാണ്. അല്ലെങ്കിൽ തന്നെ ആലോചിച്ചു നോക്കൂ, അർജുനന്റെ സാരഥിയായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ട് മഹാരഥനായ ശല്യനോട് കർണന്റെ സാരഥ്യം വഹിക്കാൻ ദുര്യോധനൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു. അദ്ദേഹം അത്തരത്തിൽ അതിന് തയ്യാറാവുകയും ചെയ്തു. ഏതായാലും യുദ്ധത്തിന് പോകാൻ നേരമായി. യഥാവിധി പൂജിച്ച തേരിനെ കർണൻ വന്ദിച്ച് പ്രദക്ഷിണം ചെയ്ത് ശല്യനോട് ആദ്യം അതിൽ കയറാനായിട്ട് അഭ്യർത്ഥിച്ചു. ശല്യൻ കടിഞ്ഞാണുകൾ കയ്യിലെടുത്തു, അതിനെ ആരോഹണം ചെയ്ത് ധനുർദ്ധരനായ കർണൻ മന്ദരപർവ്വതത്തിൽ നിൽക്കുന്ന സൂര്യൻ എന്നതുപോലെ ജ്വലിച്ചിങ്ങനെ നിൽക്കുന്നു. ശല്യൻ സാരഥി, കർണൻ ആ രഥത്തിൽ യുദ്ധത്തിനായിട്ട് തയ്യാറായി. ദുര്യോധനൻ അവിടെ ആ കർണന്റെ അടുത്ത് ചെന്നു. ധർമ്മപുത്രരെ പിടിച്ചു ബന്ധിച്ചു കൊണ്ടുവരാനും അർജുനനെ നിഗ്രഹിച്ച് പാണ്ഡവ സൈന്യത്തെ നശിപ്പിക്കാനും ആവശ്യപ്പെട്ടു. അതിന് സംഗതി വരട്ടെ എന്ന് ആശംസിച്ചും കൊണ്ടാണ് കർണനെ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. സഞ്ജയൻ പറഞ്ഞു, കർണൻ പോരിന് തയ്യാറായി നിൽക്കണ കണ്ടപ്പോ കൗരവ സൈന്യം ജയഭേരികൾ മുഴക്കി, ഭൂമി കുലുങ്ങി, സൂര്യനിൽ നിന്ന് സപ്തഗ്രഹങ്ങൾ ഇറങ്ങുന്നത് പോലെ തോന്നി, കൊള്ളിമീൻ ചാടി, ദിക്കുകൾ തീപിടിച്ചു ജ്വലിക്കൂ, ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, ഇങ്ങനെ മഹാഭയത്തിന്റെ ദുസ്സൂചനകളാണ്, ദുശകുനങ്ങളാണ് അപ്പൊ ഉണ്ടായത്. സൈന്യത്തിലെ കുതിരകളുടെയും ആനകളുടെയും കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകാൻ തുടങ്ങി. പല അശുഭ ശകുനങ്ങളും അതൊന്നും കൂട്ടാക്കിയില്ല. കർണൻ തന്റെ ശക്തിയിൽ അർജുനനെ നിശ്ചയമായും നിഗ്രഹിക്കും, പാണ്ഡവ സൈന്യം നിശേഷം തകർക്കും എന്ന് തന്നെയല്ല, കർണൻ അർജുനനെ കണ്ടുവോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് നടക്കുന്നത്. പാണ്ഡുപുത്രനെ ഈ യുദ്ധക്കളത്തിൽ കാണിച്ചു തരുന്നവർക്ക് ധനം പാരിതോഷികം കൊടുക്കാം, ആനകളെയും കുതിരകളെയും സ്വർണം കൊണ്ട് നിർമ്മിച്ച രത്നം പതിച്ച തേരുകളും പശുക്കളുമൊക്കെ നൽകാം എന്നൊക്കെ ഗംഭീരമായിട്ട് വീരവാദം മുഴക്കി. കൃഷ്ണാർജുനന്മാരെ കാട്ടിക്കൊടുക്കുന്നവർക്ക് അവർ രണ്ടുപേരെയും ക്ഷണത്തിൽ വധിച്ച് അവരുടെ സകല ധനവും ആ കാണിച്ചു കൊടുക്കുന്ന ആൾക്ക് നൽകാം എന്നൊക്കെ പറഞ്ഞു. കർണൻ ഇങ്ങനെ പലതും പറഞ്ഞ് ശംഖെടുത്ത് ഊതിയപ്പോ ദുര്യോധനനും കൂട്ടുകാർക്കൊക്കെ വലിയ സന്തോഷമായി. ഇതെല്ലാം കേട്ട ശല്യരോ, ശല്യർ ഒന്ന് പുഞ്ചിരിച്ചു. പരിഹാസം അത് കർണന് നേരെ പ്രയോഗിക്കുകയും ചെയ്തു. സൂതപുത്രന്റെ വ്യാമോഹങ്ങളൊക്കെ വൃഥാവിലാണ്, പ
പാരിതോഷികങ്ങളൊന്നും കൊടുക്കാതെ തന്നെ കൃഷ്ണാർജുനന്മാരെ കാണാൻ സാധിക്കും. അവരെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സിംഹങ്ങളെ കുറുക്കന്മാരെ അടിച്ചു വീഴ്ത്തിയെന്ന് കേൾക്കാറുണ്ടോ? പുലിയെ ആ മടയിൽ ചെന്ന് മാനുകളെ തോൽപ്പിച്ചു കേൾക്കാറുണ്ടോ? ഇതേപോലെയാണ് കർണൻ്റെ ആഗ്രഹങ്ങളൊക്കെ തന്നെ അർജുനനോട് ഏറ്റുമുട്ടാൻ ഭാവിക്കുന്നത് കർണനെ സംബന്ധിച്ചിടത്തോളം തീയിൽ ചാടാൻ തയ്യാറെടുക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞു. ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഹേ രാധേയ, ഞാൻ പറയണത് കേൾക്കണം. ശല്യം പറഞ്ഞു, സ്വന്തം കയ്യൂക്ക് കൊണ്ട് ശത്രുക്കളെ ജയിക്കുന്നവാന ആളാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അതിന് ബന്ധുവാണെന്ന് ഭാവിച്ച് ശത്രുവിനെ പോലെ പെരുമാറുന്ന ശല്യന്റെ ഉപദേശം ആവശ്യമില്ലെന്നും കർണൻ തിരിച്ചു പറഞ്ഞു. എന്ന് തന്നെയല്ല, തന്നെ പലതും പറഞ്ഞ് ഭയപ്പെടുത്തിയത് കൊണ്ടൊന്നും പ്രയോജനമില്ല. സാക്ഷാൽ ദേവേന്ദ്രൻ വിചാരിച്ചാൽ പോലും, എന്തിന് വജ്രായുധവുമായി വരുന്ന ദേവേന്ദ്രൻ വിചാരിച്ചാൽ പോലും തന്നെ തൻ്റെ ദൃഢനിശ്ചയത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ സാധിക്കില്ല. കർണനെ കൂടുതൽ കോപിപ്പിക്കാൻ ശല്യൻ ഉറപ്പിച്ചു. അവിടെ പറഞ്ഞിട്ടുണ്ട്, പാണ്ഡവന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശല്യൻ എന്ന നിങ്ങളുടെ ബന്ധുവായ ഞാൻ ദുര്യോധനന്റെ വാക്ക് കേട്ട് അദ്ദേഹത്തിന്റെ പക്ഷത്ത് ചേരാമെന്ന് പറഞ്ഞു. പക്ഷേ ആ കർണനെ ഞാൻ പോരിൽ പലതരത്തിലുള്ള പരിഹാസ വാക്കുകളെ കൊണ്ട് അദ്ദേഹത്തിന്റെ ശക്തി കുറപ്പിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ വീമ്പിളക്കിയിട്ട് കാര്യമില്ലെന്നും പാണ്ഡവരും കർണനുമെല്ലാം അവരുടെ പ്രവൃത്തികളെ കൊണ്ട് തന്നെ ലോകത്തിൽ പ്രസിദ്ധരാണെന്നും പറഞ്ഞു. പാർത്ഥനോടും അദ്ദേഹത്തിന്റെ സാരഥിയായ ശ്രീകൃഷ്ണ ഭഗവാനോടും ഈ ലോകത്തിൽ ആര് വിചാരിച്ചാലും ജയിക്കാൻ സാധിക്കില്ല. സത്യത്തിൽ ഇങ്ങനെയുള്ള മഹാത്മാക്കളെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുന്നത് പോലും സജ്ജനങ്ങൾക്ക് യോജിച്ചതല്ല. അർജുനൻ ഗാന്ഡീവം എടുത്തും കൊണ്ട് തൻ്റെ ദിവ്യാസ്ത്രങ്ങളും ഏന്തി യുദ്ധരംഗത്ത് വരുമ്പോൾ ഇങ്ങനെ പുലമ്പിയത് കൊണ്ട് ഒരു കാര്യമില്ല. ധൈര്യമുണ്ടെങ്കിൽ അസ്ത്രമെടുത്ത് പ്രയോഗിക്കുകയാണ് വേണ്ടത്. ഭീഷ്മർക്കും ദ്രോണർക്കും സാധിക്കാത്തത് കർണന് സാധിക്കുന്ന കർണ നിനക്ക് തോന്നുന്നുണ്ടോന്നാ ചോദിച്ചത്. ദുര്യോധനെ ശത്രുക്കൾ പിടിച്ചുകെട്ടി കൊണ്ടുപോയപ്പോ സ്വന്തം പരാക്രമം കൊണ്ട് വിടുവിച്ചു കൊണ്ടുവന്ന ആളാണ് അർജുനൻ. അന്ന് കർണൻ ഗന്ധർവന്മാരോട് ഏറ്റുമുട്ടി തോറ്റു ഇല്ലേ, ഓടിപ്പോയില്ലേ. ഗോഗ്രഹണത്തിൽ ഭീഷ്മർ, ദ്രോണർ, അശ്വത്ഥാമാവ്, കർണൻ തുടങ്ങിയവരെ മുഴുവൻ ഒറ്റയ്ക്ക് തോൽപ്പിച്ച ആളാണ് അർജുനൻ. പശുക്കളെ വിരാടനഗരിയിലേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോയ കഥ നീ മറന്നുപോയോ? ഭാഗ്യത്തിൽ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇന്ന് അർജുനനുമായി ഏറ്റുമുട്ടിയാൽ നീ അവസാനിക്കുക തന്നെ ചെയ്യും, ശല്യം പറഞ്ഞു. കർണന് ശല്യന്റെ വാക്കുകൾ കേട്ടപ്പോ വല്ലാത്ത ശല്യമായിട്ട് തോന്നി അല്ലേ? ഏതായാലും പറയുകയാണ്, ഇങ്ങനെയുള്ള നിർഗുണന്മാർക്ക്, ഒരു ഗുണവുമില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത ആളുകൾക്ക് ഞങ്ങളെപ്പോലുള്ളവരുടെ ഗുണങ്ങൾ കാണാൻ സാധിക്കില്ല. പാർത്ഥന്റെ വീര്യവും ആയോധന വൈദഗ്ധ്യവും ശ്രീകൃഷ്ണ മാഹാത്മ്യവും ഒക്കെ എനിക്കറിയാം. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ അർജുനുമായിട്ട് ഏറ്റുമുട്ടാൻ പോണത്. എൻ്റെ കയ്യിൽ അതിനു പറ്റിയ ആയുധങ്ങളുണ്ട്, ആർക്കും തടുക്കാൻ പറ്റാത്ത നാഗാസ്ത്രം. അതുകൊണ്ട് കൃഷ്ണാർജുനന്മാരെ നിഗ്രഹിക്കും. അർജുനന്റെ ഗാന്ഡീവും പാശുപതവും സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ സുദർശനവും ഭീരുക്കളെ ഭയപ്പെടുത്താൻ കൊള്ളാം, പക്ഷേ കർണനെ ഭയപ്പെടുത്താൻ കൊള്ളില്ല. ഞാൻ ഒറ്റയ്ക്ക് മതി അവരെയൊക്കെ നേരിടാൻ. ശല്യൻ തന്നെ തേജോവധം ചെയ്യുന്നതിൽ കർണന് ഒട്ടും അത് സഹിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തെ മാത്രമല്ല, ആ മാതരേ ദേശക്കാരായിട്ടുള്ള സകല സ്ത്രീ പുരുഷന്മാരെയും അധിക്ഷേപിച്ചു. പറഞ്ഞു, കൃഷ്ണാർജുനന്മാരെ വധിച്ച ശേഷം ശല്യനെയും അയാളുടെ ബന്ധുക്കളെയും ഞാൻ വധിക്കും. പാപം നിറഞ്ഞ സ്ഥലമാണ് ഈ മദ്രദേശം. അവിടെയുള്ള ആളുകള് കൂട്ടുകാരെ ദ്രോഹിക്കുന്നവരാണ്. കൂട്ടിനൊത്ത് നിൽക്കുന്ന നീചന്മാരും ദുഷ്ടന്മാരുമാണ്. നാണവും മാനവും ഇല്ലാത്ത നാട്ടിലുള്ള ആളുകളുടെ രാജാവും അതേപോലെയാവുള്ളൂ. സ്ത്രീ പുരുഷ ഭേദമന്യേ അച്ഛനും അമ്മയും മക്കളും മരുമക്കളും ജാമാതാക്കളും ഒക്കെ ചേർന്ന് മത്സ്യവും മാംസവും വറുത്ത് കള്ളു കുടിച്ച് പശുവിൻ്റെ മാംസം കഴിച്ച് അധാർമികമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളുകളാണ്. അവരെ കണ്ടാൽ തന്നെ കുളിക്കണം എന്നാണ് കർണൻ പറഞ്ഞത്. അവർ തൊട്ടാൽ യാഗത്തിനുള്ള ഹവിസ ശുദ്ധമാവും, പിന്നെ അത് ഹോമിച്ചു കഴിഞ്ഞാൽ അഗ്നി പോലും ഇല്ലാതെയായിട്ട് തീരും. ആ നാട്ടിലെ സ്ത്രീകൾ മുഴുവൻ അധപ്പതിച്ചവരാണ്. അവർ മദ്യം കഴിച്ച് മദാലസകളായി വസ്ത്രമൊന്നുമില്ലാതെ തുള്ളും. അപ്പോ
തോന്നിയ ആളുകളുമായിട്ട് അവരെ ഇണചേരും, മൈഥുനം ചെയ്യും. അങ്ങനെ അധാർമികമായ വേഴ്ചയിൽ നിന്നുണ്ടായത് കൊണ്ട് ധർമ്മ ചൈതന്യം ലേശം പോലും അവരിൽ നിന്നുണ്ടാവില്ല. അതൊക്കെയാണ് ശല്യൻ അങ്ങനെയൊക്കെ പറയണത്. പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായി വംശം നശിപ്പിക്കുന്ന കുലടകൾ, അതുകൊണ്ട് അവർക്ക് ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ധർമ്മത്തെ ആദരിക്കാനും അവർക്ക് സാധിക്കില്ല. എൻ്റെ പരമലക്ഷ്യം യുദ്ധത്തിൽ പൊരുതുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ജയിച്ചേക്കാം, ഒരുപക്ഷെ തോറ്റേക്കാം, വീരസ്വർഗം പ്രാപിക്കുക. തൻ്റെ ജീവിതം തന്നെ ദുര്യോധനന് സമർപ്പിച്ചതാണ്, തൻ്റെ സമസ്തവും അദ്ദേഹത്തിനുള്ളതാണ്. ആര് പറഞ്ഞാലും അദ്ദേഹത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് തന്നെ അകറ്റി നിർത്താൻ ആർക്കും സാധിക്കില്ല. ശല്യൻ പാണ്ഡവരുടെ ബന്ധുവാണ്, അവർ അയച്ച ചാരനാണ് എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നു. ഇനി എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ ഗത കൊണ്ട് ഞാൻ ഇവൻ്റെ തല വെട്ടിമുറിക്കും. പറഞ്ഞു, യുദ്ധത്തിന് വേണ്ടി രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുക, അതാണ് എൻ്റെ കർത്തവ്യം എന്നും അവിടെ ഇതാ സൂചിപ്പിക്കുന്നു. കർണൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവിടെ ശല്യൻ അരയന്നത്തിൻ്റെയും കഥ, ഒരു കാക്കയുടെയും കഥ അവിടെ പറഞ്ഞു. ഹംസകാകിയോപാഖ്യാനം എന്നാണത്. ശല്യർ പറഞ്ഞത് ശല്യൻ കർണൻ പറഞ്ഞ മുഴുവൻ നിഷേധിച്ചു. എന്നിട്ട് പറഞ്ഞു, താൻ പോരിൽ പിന്തിരിയാത്ത വംശത്തിൽ ജനിച്ചവനാണ്. കർണൻ പറഞ്ഞത് മുഴുവൻ അസഭ്യമാണ്, അസത്യമാണ്. യഥാർത്ഥത്തിൽ മദ്യപാനം ചെയ്തവനെ പോലെ സംസാരിക്കുന്നത് കർണനാണ്. സൗഹൃദം കൊണ്ട് അയാളെ ഒന്ന് ചികിത്സിക്കാം, അത്രയേ ഉള്ളൂ. ഞാൻ പറയുന്ന കഥ മനസ്സിരുത്തി കേൾക്കുക. വളരെ ധനികനായ ഒരു വൈശ്യൻ ഒരു കടൽക്കരയിൽ താമസിക്കുന്നു. അയാളുടെ പുത്രന്മാരുടെ എച്ചിൽ നിന്ന് ഒരു കാക്ക അവിടെ വളരുന്നു. അവന് ദിവസവും നല്ല ഭക്ഷണങ്ങൾ കിട്ടും. അങ്ങനെ തിന്ന് കുടിച്ച് കാക്ക തന്നേക്കാൾ മീതെയുള്ള പക്ഷിവൃന്ദങ്ങളെ അടച്ച് ആക്ഷേപിക്കാൻ തുടങ്ങി. ഒരിക്കൽ ഗരുഡനെ പോലെ ഒരു കൂട്ടം അരയന്നങ്ങൾ അവിടേക്ക് വന്നു. അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞു, എനിക്ക് നിങ്ങളെക്കാൾ ഉയരത്തിൽ പറക്കാൻ സാധിക്കും, എന്നാൽ പരീക്ഷിക്കാമെന്നായി. അത് കേട്ട് ഒരരയന്നം അതിന് സന്നദ്ധരായി. പല സമ്പ്രദായങ്ങളിലും ആ കാക്ക പറന്നു ഉയർന്നുവെങ്കിലും സമുദ്രത്തിൻ്റെ മീതേക്ക് പറക്കേണ്ടി വന്നപ്പോൾ കാക്കയുടെ ശക്തി ക്ഷയിച്ചു. അരയന്നങ്ങളോ കാക്കയേക്കാൾ വേഗത്തിൽ പറന്നു തുടങ്ങി. കാക്ക കുഴഞ്ഞു കുഴഞ്ഞു കുഴഞ്ഞ് വെള്ളത്തിൽ വീണു. തന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞ് ആ അരയന്നത്തോട് തന്നെ പ്രാർത്ഥിച്ചു. ഹംസം തൻ്റെ കാലുകൊണ്ട് ആ കാക്കയെ പൊക്കിയെടുത്ത് തൻ്റെ പുറത്തു വെച്ച് അടുത്തുള്ള ഒരു ദ്വീപിൽ കൊണ്ടു ചെന്നാക്കി രക്ഷിച്ചു. അങ്ങനെ ഈ എച്ചിൽ നിന്ന് ജീവിച്ച കാക്ക ആ കാക്കയുടെ ഗർവിൻ്റെ പൊള്ളത്തരം വെളിച്ചത്തായി. കാക്ക വലിയൊരു പാഠം പഠിക്കുകയും ചെയ്തു. ആ കാക്കയെപ്പോലെയാണ് ഇപ്പോൾ കർണൻ പെരുമാറുന്നത്. ദുര്യോധനൻ നൽകിയ ഉച്ഛിഷ്ടം കൊണ്ട് പുഷ്ടി പ്രാപിച്ച കർണൻ തന്നേക്കാൾ ശ്രേഷ്ഠരായുള്ള ആളുകളെ വേണ്ട പോലെ ബഹുമാനിക്കണില്ല, അഹങ്കാരം കൊണ്ട് നിന്ദിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അർജുനൻ പല പ്രാവശ്യവും ദുര്യോധനാദികളെ ഒറ്റയ്ക്കും കൂട്ടമായും തോൽപ്പിച്ചിട്ടുണ്ട്. കൃഷ്ണാർജുനന്മാരുടെ മഹത്വം ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ളതാണ്. അവർക്ക് തുല്യനല്ല ഒരിക്കലും കർണൻ. അതുകൊണ്ട് അവരോട് എതിർക്കാൻ പോകാതെ ആശ്രയിക്കുകയാണ് നല്ലത്. അങ്ങനെ ചെയ്താൽ പാണ്ഡവന്മാര് കർണ നിന്നെ രക്ഷിക്കും, ശല്യൻ പറഞ്ഞു നിർത്തി. കർണന്റെ ശാപ കഥനം, അതേപോലെ തന്നെ മദ്രദേശ വിഗ്രഹണം, ദുര്യോധനന്റെ ഉപദേശം, പാണ്ഡവ സൈന്യ പ്രദർശനം, കർണനും ധർമ്മപുത്രരും കർണനും ഭീമനും ഒക്കെ കൂടിയുള്ള യുദ്ധം, ഇതൊക്കെയാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഇപ്പോ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ നമ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ
കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ ഭവൽ ഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവിൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.